നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കൂടുതൽ താരങ്ങളെ എത്തിച്ചുകൊണ്ട് ടീമിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് നേരത്തെ തന്നെ ഇന്റർ മയാമി തുടക്കം കുറിച്ചിരുന്നു. കൂടുതൽ യുവ താരങ്ങളെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. മെസ്സി ക്ലബിൽ ഉണ്ടായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ എളുപ്പമാണ്. കാരണം യുവ പ്രതിഭകളെ ആകർഷിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് അർജന്റീനയിൽ നിന്നും സമീപകാലത്ത് ഒരുപാട് യുവതാരങ്ങളെ ഇന്റർ മയാമി സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ അർജന്റീനയിൽ നിന്നും മറ്റൊരു താരത്തെ കൂടി ഇന്റർ മയാമി സ്വന്തമാക്കിയിട്ടുണ്ട്. അർജന്റീനൻ ക്ലബായ റിവർ പ്ലേറ്റിന്റെ പ്രതിരോധ നിര താരമായ ഡേവിഡ് മാർട്ടിനസിനെയാണ് ഇന്റർ മയാമി സ്വന്തമാക്കിയിട്ടുള്ളത്. അർജന്റീനയിൽ ജനിച്ച് അർജന്റീനയിൽ തന്നെ കളിച്ചു വളർന്ന താരമാണ് മാർട്ടിനസ്. പക്ഷെ പരാഗ്വേയുടെ ദേശീയ ടീമിനെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത്. അവർക്ക് വേണ്ടി 9 മത്സരങ്ങൾ ഈ താരം കളിച്ചിട്ടുണ്ട്. നേരത്തെ അർജന്റീനയുടെ അണ്ടർ 17 ടീമിന് വേണ്ടിയും ഈ ഡിഫൻഡർ കളിച്ചിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം പരാഗ്വേയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു വർഷത്തെ ലോൺ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം റിവർ പ്ലേറ്റിൽ നിന്നും ഇന്റർ മയാമിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതിനുശേഷം താരത്തെ നിലനിർത്താനുള്ള ഓപ്ഷൻ ഈ ഒരു ക്ലബിന് അവൈലബിൾ ആണ്. 26-കാരനായ താരം ഇതുവരെ അർജന്റീനയിൽ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. 2018 പ്രൊഫഷണൽ അരങ്ങേറ്റം താരം കുറിച്ചത്. ആകെ 118 മത്സരങ്ങൾ ഈ ഒരു ഡിഫൻഡർ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2021 കോപ്പ അമേരിക്കയിൽ പരാഗ്വേയുടെ ദേശീയ ടീമിനെ പ്രതിനിധീകരിക്കാനും ഈ ഒരു താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഗോളാണ് ഇതുവരെ പരാഗ്വേയൻ ദേശീയ ടീമിന് വേണ്ടി ഈ താരം സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് ഇന്റർ മയാമി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി വിജയങ്ങൾ നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് മെസ്സിയുടെയും സുവാരസിന്റെയും അഭാവത്തിൽ പോലും അവർ ആ ഒരു മികവ് തുടരുന്നുണ്ട് എന്നതാണ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യം. മെസ്സി ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. കുറച്ച് മത്സരങ്ങൾ കൂടി അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമായി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.